നമസ്കാരം. സ്വാമി സന്ദീപാനന്ദഗിരി വീണ്ടും ഈ പറഞ്ഞ സ്വാമി വാർത്തയിലേക്ക് നിറഞ്ഞു വന്നിരിക്കുകയാണല്ലോ. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ആശ്രമവും കാറുമൊക്കെ കത്തിപ്പോയത് എല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. അന്ന് ആദ്യം തന്നെ വെളുപ്പാങ്കാലത്ത് ഓടിപ്പാഞ്ഞ് അവിടെ ചെന്നത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ മുഖ്യമന്ത്രി പ്രത്യേകമായിട്ട് ഊന്നി ഊന്നി പറയാൻ ശ്രമിച്ച ഒരു കാര്യമുണ്ട്. സ്വാമി സന്ദീപാനന്ദഗിരി സംഘപരിവാർ വിരുദ്ധനാണ്, മോദി വിരുദ്ധനാണ്, അതിനാൽ സംഘപരിവാർ ആയിരിക്കാം ഈ സംഭവത്തിന് പിന്നിൽ എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു അന്ന് തന്നെ മുഖ്യമന്ത്രി. എന്നാൽ ഈ സന്ദീപാനന്ദഗിരി യഥാർത്ഥത്തിൽ സംഘപരിവാർ അല്ലെങ്കിൽ മോദി വിരുദ്ധനായിരുന്നോ? അതാണ് കാതലായിട്ടുള്ള ചോദ്യം. മോദി വിരുദ്ധനായിരുന്നില്ല, മറിച്ചു മോദിയുടെ പ്രവൃത്തികൾ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു എങ്കിൽ എങ്ങനെ ഈ സന്ദീപാനന്ദഗിരി അതിൽ നിന്ന് മാറി? ഇത് ശരിക്കും പലരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിലേക്ക് വെളിച്ചം വീശുന്ന അദ്ദേഹത്തിൻ്റെ ചില വാക്കുകൾ തന്നെ ഇതാ. അദ്ദേഹത്തിനോട് ഒരു ഇൻ്റർവ്യൂവിൽ ഒരു ചോദ്യം, ആ ഇൻ്റർവ്യൂ എടുക്കുന്ന ആൾ ചോദിക്കുന്നു, ഇന്ത്യയിൽ സന്യാസി സമൂഹത്തിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ ഏതെങ്കിലും രാഷ്ട്രീയക്കാരന് പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഈ സന്ദീപാനന്ദഗിരി കൊടുക്കുന്ന ഉത്തരമാണ്, നരേന്ദ്രമോദിക്ക് പറ്റുമായിരിക്കാം, ചോദ്യം ചെയ്യാൻ പറ്റാത്ത അദ്ദേഹം ചെയ്യും. അദ്ദേഹം നമുക്ക് തോന്നുന്നത് അദ്ദേഹത്തിനെ നമസ്കരിക്കാൻ വന്നവരോട് മര്യാദയ്ക്ക് പോയി പണിയെടുക്കാനാ പറഞ്ഞു. ഇവര് വിചാരിച്ചത് അദ്ദേഹത്തിനെ നമസ്കരിച്ചാൽ അദ്ദേഹത്തിന് വലിയ സന്തോഷമാവുന്ന, അദ്ദേഹം പണിയെടുക്കാൻ ജോലി ചെയ്യാനാ പറഞ്ഞു. അദ്ദേഹം മാതൃക കാണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അമ്മയെ പോയിട്ട് ആദ്യം നമസ്കരിച്ചു, പാർലമെന്റിന് നമസ്കരിച്ചുകൊണ്ട് കയറി, മാതൃക കാണിച്ചു. അതേസമയം അദ്ദേഹം വേറെ നിങ്ങളൊക്കെ ഇത് ചെയ്യണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് സാധിക്കുമായിരിക്കാം, അദ്ദേഹത്തിന് അത്തരത്തിലുള്ള വിഷൻ ഉണ്ട്. കാരണം ഇത് ഇന്നതാണ്, ഭഗവത്ഗീത ആർക്കുമെതിരെ യുദ്ധം ചെയ്യാനുള്ളതല്ല, അവനവനിലെ സാധ്യതകളെ ഉണർത്താനുള്ളതാണ്, അത് സമാധാനത്തിന്റെ സന്ദേശമാണ് എന്ന് സന്യാസിമാരോട് പറയാൻ പറ്റുന്ന രാഷ്ട്രീയക്കാരൻ ഇപ്പൊ ഇദ്ദേഹം. കൃത്യമായും ഈ സമയത്ത് അദ്ദേഹം സംഘപരിവാർ അല്ലെങ്കിൽ മോദി വിരുദ്ധനൊന്നുമായിരുന്നില്ല. പിന്നെ എപ്പോഴാണ് ഇദ്ദേഹത്തിന് മോദി വിരുദ്ധതയും സംഘപരിവാർ വിരുദ്ധതയും വന്ന് എന്ന് ചോദിച്ചാൽ, ഇദ്ദേഹം കുറേ കാലമായിട്ട് അങ്ങ് ഹിമാലയത്തിലേക്കോ മറ്റോ നിരന്തരം തീർത്ഥാടനം എന്ന പേരിൽ ഇവിടുന്ന് ജനങ്ങളെ കൊണ്ടുപോകുമായിരുന്നു. അതിന് പ്രത്യേക ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആശ്രമത്തെ തന്നെ എതിരാളികൾ പറയുന്നത് ടൂറിസ്റ്റ് ഹോമെന്നും മറ്റുമാണ്. അപ്പോൾ തീർത്ഥാടനം എന്ന പേരിൽ എല്ലാ വർഷവും കുറേ ആളുകളെ ഹിമാലയത്തിലോട്ടും മറ്റുമൊക്കെ കൊണ്ടുപോകായിരുന്നു. അങ്ങനെ ഒരു യാത്രക്കിടയിൽ രണ്ടാളുകൾ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന ഒരു കേസുണ്ടായിരുന്നു. ഒരു കുട്ടി തിരുവനന്തപുരത്തുള്ള മറ്റൊരാണ്. അങ്ങനെ ആ കേസും കൂട്ടമൊക്കെ ആയതിനു ശേഷം ഇദ്ദേഹത്തിൻ്റെ മേൽ പിടിവീഴും എന്നൊക്കെ ആയപ്പോൾ അദ്ദേഹം കൊന്നു എന്നല്ല പറയുന്നത്, പക്ഷേ ഇങ്ങനെ രണ്ട് അപകടം സംഭവിച്ചു. അതിനുശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനാണ്, സ്വാഭാവികമായിട്ടും പലരും മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ചിരുന്ന പലരും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പിണറായി സ്തുതിപാഠകരായി മാറിയ ചരിത്രം നമ്മൾ കണ്ടിട്ടുണ്ട്, കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ കേസും കൂട്ടമൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ പതുക്കെ കളം മാറി അങ്ങോട്ട് ചവിട്ടിയ മഹാനാണ് ഈ സ്വാമി സന്ദീപാനന്ദഗിരി. അതിന് കാരണമായത് ആ ഒരു യാത്രയും അതിലെ അപകടമരണവുമാണ്. അല്ലാതെ പിണറായി വിജയൻ പറയുന്ന പോലെ അദ്ദേഹം സംഘിവിരുദ്ധനൊന്നും ആയിരുന്നില്ല എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ തെളിവാണ്. വെബ് ഡെസ്ക്, സത്യവാണി ന്യൂസ്.